നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രാഥമിക യോഗ്യത ഇല്ലെന്ന് വിവരാവകാശ രേഖ യു ജി സി ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് പി എച്ച് ഡിയും എട്ട് വർഷത്തെ അധ്യാപന പരിചയവും വേണം എന്നാൽ പ്രിയയ്ക്ക് പി എച്ച് ഡി നേടിയ ശേഷം ഒരു മാസത്തെ അധ്യാപന പരിചയം മാത്രമാണുള്ളത് ഈ വസ്തുതയാണ് വിവരാവകാശം ചർച്ചയാക്കുന്നത് സെനറ്റ് അംഗം ഡോക്ടർ ആർ കെ ബിജുവിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് പ്രിയയുടെ യോഗ്യതാ വിവരങ്ങളുള്ളത് പ്രിയ രണ്ടായിരത്തി ഡെപ്യൂട്ടേഷനിൽ രണ്ടു വർഷം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ ആയിരുന്നു ജൂണിൽ തൃശൂർ കേരളവർമ്മ കോളേജിൽ അധ്യാപക തസ്തികയിൽ വീണ്ടും പ്രവേശിച്ചു ജൂലൈയിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി അതായത് ജൂണിലും ജൂലൈയിലും മാത്രമായിരുന്നു അധ്യാപിക പ്രിയയ്ക്ക് പി എച്ച് ഡി നേടിയ ശേഷം ഒരു മാസത്തെ അധ്യാപന പരിചയം മാത്രമാണുള്ളതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു ഏതെങ്കിലും തസ്തികയ്ക്ക് നിശ്ചയിച്ച മിനിമം വിദ്യാഭ്യാസ യോഗ്യത നേടിയ ശേഷമുള്ള പ്രവൃത്തി പരിചയമാണ് യോഗ്യതയായി പരിഗണിക്കേണ്ടതെന്ന ഹൈക്കോടതിയുടെ മൂന്നംഗ ബെഞ്ച് രണ്ടായിരത്തി പതിനാലിൽ വിധിച്ചിരുന്നു ഇത് സുപ്രീം സുപ്രീംകോടതി ശരിവച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള ചുരുക്ക പ്രിയ ഉൾപ്പെടെ ആറ് പേരാണ് നാല് പേർ പി എച്ച് ഡി നേടിയ ശേഷം എട്ട് മുതൽ പതിമൂന്ന് വർഷം അധ്യാപന പരിചയമുള്ളവരാണ് ഇവർ ഒട്ടേറെ ഗവേഷണ പ്രബന്ധങ്ങൾ ദേശീയ രാജ്യാന്തര ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്റർവ്യൂ ബോർഡി വരെ പിന്തള്ളി പ്രിയയ്ക്ക് ഒന്നാം റാങ്ക് നൽകി ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ആരോപണം പിന്നീട് വി സിക്ക് കാലാവധിയും നീട്ടിക്കൊടുത്തു പ്രിയ സമർപ്പിച്ച സാക്ഷ്യപത്രത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഒമ്പത് വർഷം കേരള വർമ്മ കോളേജിലെ അധ്യാപിക ആയിരുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് വർഷം ഗവേഷണത്തിന് ചെലവഴിച്ചതും രണ്ട് വർഷം കണ്ണൂർ സർവകലാശാലയിൽ ഡെപ്യൂട്ടേഷനിലായിരുന്നതും മറച്ചു വെച്ച് െന്നും ആരോപണമുണ്ട് സർവകലാശാലയിൽ രണ്ടു വർഷം ഗസ്റ്റ് അധ്യാപികയുമായിരുന്നു ചുരുക്ക പട്ടികയിൽ പ്രിയയെ ഉൾപ്പെടുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും റാങ്ക് പട്ടികയിൽ നിന്ന് പ്രിയയെ നീക്കണമെന്നും ആവശ്യപ്പെട്ട ചാൻസലർക്കും വൈസ് ചാൻസലർക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകി അതുകൊണ്ട് തന്നെ ഈ പരാതി വീണ്ടും ഗവർണറുടെ കോർട്ടിലെത്തുകയാണ് വിഷയത്തിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും എന്നാൽ ചാൻസലർ എന്ന പദവി ഉപയോഗിക്കില്ല എന്ന നിലപാടിലാണ് ഗവർണർ എന്നാൽ ഈ വിഷയത്തിൽ ഗവർണർ എന്ത് നിലപാട് എടുക്കുമെന്നത് നിർണായകമാണ് ഡോക്ടർ പ്രിയ വർഗീസിന് നിയമന നടപടികൾ വൈകിപ്പിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റി വിവാദത്തിൽ നിലപാടെടുക്കാതെ കാത്തിരിക്കുകയാണ് വളരെ തിടുക്കത്തിൽ നടത്തിയ പ്രിയ വർഗീസിന്റെ നിയമന നടപടികൾക്ക് ചൊവ്വാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അംഗീകാരം നൽകേണ്ടതായിരുന്നു എന്നാൽ ഇക്കാര്യം യോഗത്തിന്റെ അജണ്ടയിൽ നിന്ന് അവസാന നിമിഷം മാറ്റി ചട്ടം ലംഘിച്ചെന്ന ആക്ഷേപം ഉയർന്ന സംഭവത്തിൽ പ്രിയ വർഗീസിന് ഇപ്പോൾ നിയമനം നൽകുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കണക്കുകൂട്ടലാണ് ഗവർണർ ഉയർത്തിയ എതിർപ്പുമായി ബന്ധപ്പെട്ട കോലാഹലം അടങ്ങിയ ശേഷം നിയമനം പരിഗണിക്കാനാണ് തീരുമാനം ഇതിനിടെയാണ് പുതിയ തെളിവുകൾ പുറത്തു വരുന്നത് മലയാളം അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനത്തേക്ക് നവംബർ പന്ത്രണ്ട് വരെ അപേക്ഷ സ്വീകരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ വി സി നിയോഗിച്ച സ്ക്രീനിങ് കമ്മിറ്റി അപേക്ഷകൾ പരിശോധിച്ച് പ്രിയ ഉൾപ്പെടെ ആറ് പേരുടെ ചുരുക്കപ്പട്ടികയാണ് തയ്യാറാക്കിയത് ഇരുപത്തിയൊന്നിന് ഓൺലൈനായി അഭിമുഖം നടത്തി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അഭിമുഖത്തിൽ പ്രിയ വർഗീസിന് ഒന്നാം സ്ഥാനം നൽകിയ വിവരം പുറത്തു വന്നിരുന്നു സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ റാങ്ക് പുറത്തുവിടുകയുള്ളൂ എന്നായിരുന്നു നേരത്തെ വി സി പറഞ്ഞിരുന്നത് എന്നാൽ യോഗത്തിൽ മലയാള വിഭാഗത്തിലെ പട്ടിക മാത്രം സമർപ്പിച്ചു യോഗ്യത സംബന്ധിച്ച നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമേ റാങ്ക് പട്ടികയിൽ തീരുമാനമെടുക്കാനാവൂ എന്നാണ് യോഗത്തിൽ അറിയിച്ചത് യോഗ്യത സംബന്ധിച്ച നിയമോപദേശം പോലും ഇല്ലാതെ എങ്ങനെയാണ് ചുരുക്ക പട്ടിക തയ്യാറാക്കിയതെന്ന ചോദ്യത്തിന് സർവകലാശാല മതിയായ ഉത്തരം നൽകിയിട്ടുമില്ല വി സി ഗോപിനാഥ് രവീന്ദ്രൻ സ്ഥാനമൊഴിയുന്നതിന് ദിവസങ്ങൾ മുമ്പാണ് നിയമന നടപടികൾ ഏറെക്കുറെ പൂർത്തിയാക്കി പ്രിയ വർഗീസിന് നിയമനം ഉറപ്പിച്ചത് തൊട്ടുപിനാലെ തീർത്തും അപ്രതീക്ഷിതമായി ഗോപിനാഥ് രവീന്ദ്രന് വി സി പദവിയിൽ പുനർനിയമനവും ലഭിച്ചു ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനത്തിനുള്ള പ്രതിഫലമാണ് വി സിയുടെ പുനർനിയമനം എന്ന ആക്ഷേപം ഉയർന്നത്